യെസ്. ഇതിങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ എടുത്തു. ആ എന്താ ടേസ്റ്റ് എങ്ങൈമാരെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈ. ഞാൻ ഷിറീൻ. വെൽക്കം ടു അവർ ചാനൽ. ഇത് ഖത്തറിലെ നോർത്ത് സിദ്ര ഫാമാണ്. അപ്പോൾ ഇത് നിൽക്കുന്നത് ഏകദേശം ദോഹയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്ററാണ്. അത് അൽക്കോറും കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു ഫാം. ഓഫ് റോഡൊന്നും വേണമെന്നില്ല, ഏത് വണ്ടിയും കൊണ്ട് വരാം. കാരണം റോഡ് അത്യാവശ്യം നല്ല റോഡാണ്. ഇവിടുത്തെ ഈ ഫാമിൻ്റെ അവിടേക്ക് വരുന്ന കുറച്ച് റോഡ് മാത്രമേ ഉള്ളൂ, ഇതുപോലെ ടാർ ചെയ്യാത്ത ഇങ്ങനത്തെ കുറച്ച് കട്ട റോഡ് മാത്രമേ ഉള്ളൂ. ഫാമിൽ ജസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻട്രൻസിൽ ഏകദേശം 20 റിയാലി നമുക്ക് ടിക്കറ്റ് പ്രൈസ് ഉണ്ട് ഒരാൾക്ക്. ഞാൻ ഉള്ളിലേക്ക് ആയിരിക്കും കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്നില്ല, യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഇതിൻ്റെ മുമ്പൊന്നും ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല. ഫസ്റ്റ് ടൈം വരികയാണ്. ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പല അനുഭവിച്ചിട്ട്. ഇവിടെ ഏകദേശം കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ. ഇവിടെ നമ്മൾ കയറി വന്ന ഉടനെ ഇവിടുന്ന് 20 റിയാലി ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് നേരെ എൻട്രി ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ഒരു ഏരിയയിൽ ഒറിക്സ്. ഈ ഒരു ഏരിയ ഫുള്ള് ഒറിക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സീബ്ര ഉണ്ട്. ഈ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ഇവർക്ക് സീബ്രക്ക് ഈറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ഇവിടുന്ന് ഫുള്ള് ഫുള്ള് മൃഗങ്ങളായിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മൃഗങ്ങൾ. അതായോ പിടിച്ച് നമുക്ക് കൊണ്ടേ അറുക്കാം. എന്ത്? ഹലോ, ഹൗ ആർ യു? ഞങ്ങളറിയോ എന്റെ പേരെന്താ? എനിക്കറിയില്ല. മൃഗങ്ങളാണ്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ചില ഏരിയ നല്ല വൃത്തിയുണ്ട്, ചില ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ. അപ്പം ഞാൻ വന്നാൽ ഈ ഏരിയ വലിയൊരു വൃത്തിയില്ല, കാരണം താറാവുണ്ട് ഈ ഏരിയയിൽ. അതുകൊണ്ടായിരിക്കും വൃത്തി കുറവ് തോന്നുന്നത്. ഈ സൈഡിൽ ലാമ എന്ന് പറഞ്ഞ മൃഗം, ഈ സൈഡിൽ മ്ലാവ്, പിന്നെ അങ്ങനെ ഇവിടെ മീന്. ആന കണ്ട് ഇതേമാരി ബാബാ. ഈ സൈഡില് മാനിത, രണ്ട് മാനിത നോക്കി നിൽക്കണം. ഇതിൻ്റെ അകത്ത് മാന്, ആട്, താറാവ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഒരു കൂടിൻ്റെ അകത്ത്. ഇനി അടുത്തൊരു ഏരിയ എന്നുള്ളത് സ്ട്രോബെറി ഏരിയ ആണ്. അതായത് അവിടുന്ന് സ്ട്രോബെറി നമുക്ക് പിക്ക് ചെയ്തിട്ട് ബോക്സ് ആക്കി നമുക്ക് കൊണ്ടുവരാം. അപ്പം അതിനില്ല, പക്ഷേ അതിന് ഇവിടുന്ന് നമുക്ക് ആദ്യം കൂപ്പൺ എടുക്കണം. ഒരു കൂപ്പണ് 10 റിയാലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വെളുക്കാക്കിയിട്ട് 5 കൂപ്പൺ എടുക്കുകയാണെങ്കിൽ, സോറി, 6 കൂപ്പൺ എടുക്കുകയാണെന്ന് വെച്ചാൽ 50 റിയാലാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ 6 കൂപ്പൺ എടുത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 2 ബോക്സ് സ്ട്രോബെറി അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഇഷ്ടം പറിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ഏരിയയാണ്. ഈ ഏരിയയുടെ ഇങ്ങനെ കയറിയിട്ടാണ് പറിക്കണത്. നമുക്ക് പോയോക്കാം. അതെ, ഇവിടുന്ന് നമ്മൾ കൂപ്പൺ വാങ്ങിച്ച് അവർ ബോക്സ് തന്ന്. അതെ, ഇവിടെ കത്രിക ഉണ്ട്. കത്രിക എടുത്ത് ഇങ്ങനെ ഇനി നേരെ അകത്തേക്ക്. രാത്രി വന്നിട്ട് വല്ലത് ഉണ്ടോയെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ പോയോക്കട്ടെ. എന്നാ ബോക്സ് എന്നാ. അതെ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കൈകും ചെയ്യട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. മരുന്നടിച്ചിട്ടുണ്ടാവും, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ അല്ലേ എല്ലാ ആൾക്കാരും അതെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫാമിലി ആയിട്ട് വന്ന് സ്ട്രോബെറി കട്ട് ചെയ്ത് ബോക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ഒന്നെടുത്തു, ജസ്റ്റ് തുടച്ച് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. യെസ്. ഇതിങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ എടുത്തു. ആ എന്താ ടേസ്റ്റ് എങ്ങൈമാരെ. കൊടുക്കത്തെ മധുരട്ടെ. അല്ല വായിക്കട്. അതാ ഞാനും നോക്കില്ല, നീ പോയാ അവിടുന്ന്.
ഇവര് പറഞ്ഞതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രണ്ട് ബോക്സ് ആക്കിയിട്ട് കൊണ്ടുപോകാന്നാണ്. നമ്മൾ ആറ് ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പൊ നമ്മളെന്താണ് ബോക്സ് മാറി അതാ മതി രണ്ടല്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. ഓക്കെ ഇനി വാ. വലിയ മാന്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ പകുതി പൊള്ളി തൊള്ളിയിക്കണം. വരുന്നൊക്കെ അടിച്ചിട്ടുണ്ടോ? ഓക്കെ ഈട്ടൊന്നുമില്ല. നമ്മൾ ഇതുപോലെ കഴിക്കുക. ഇതന്നെ പറഞ്ഞു കഴിക്കുക, അപ്പറിക്കുക, കഴിക്കുക. അപ്പൊ നമ്മള് കഴിക്കണ കണ്ടിട്ട് ഇതിന്റെ ആള് സെക്യൂരിറ്റിക്കാർ അമ്മോട് പുറത്തു പോകാൻ പറഞ്ഞു. എന്താ ചെയ്യാ, ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അമ്മോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരു കലാശക്കൂട്ട് നടത്തിക്കൊണ്ടിരിക്കട്ടെ. എന്താവും നാട്ടില് നാളെ കഴിഞ്ഞു. എല്ലാ ആൾക്കാരും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറെ കൗണ്ടർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. മാക്സിമം ഇവർ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്തിരുന്ന് കണ്ട് തന്നെ മാക്സിമം തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ കലാശക്കൂട്ട് ഇങ്ങനെ നടത്തിയും കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. ഇനി മിക്കവാറും വഞ്ച ഔട്ടി പുറത്തേക്കിടും ഞാൻ. ഇനി ഉച്ചക്കൊന്ന് ഫുഡ് വേണ്ട. എല്ലാവരൊക്കെ ഫുള്ളാക്കി വന്നിക്കണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ബോക്സാണ്, ഇത് പകുതിയാണ്. ഇതേ സാധനം ഇതിൽ വായിക്കൂടി അകത്ത് പോയിക്കണ്ടത് വേറെ കാര്യം. നീ തിന്നിക്കണു, നീ തിന്നിക്കണു, ഓൾ തിന്നിക്കണു. അപ്പം തിന്ന് പുറത്തിറങ്ങി. ഒരുപാട് ആൾക്കാർ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിൻ്റെ അകത്ത് കയറാനില്ല. ഇവിടെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ ഇതുപോലെ ബാക്കിലോട്ട്. പക്ഷെ നമ്മളെ കയറ്റി വിടണം, ഈ ഒരു ഒറ്റ തീക്ക് മാത്രമേ കയറ്റി വിടണുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ പറിച്ച് പുറത്തിറങ്ങി. ഇനി ഇവിടെ അടുത്ത ഏരിയ, അടുത്തൊരു ഏരിയ. ഇതിവിടെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം, അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് പണ്ടത്തെ വണ്ടികളെ ഒരു കളക്ഷൻ, ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒരു കളക്ഷൻസാണ് ഇതേപോലെ. എനിക്ക് ഇതിൻ്റെ മോഡൽസ് ഒന്നും അറിയില്ലേ. ഇത് ബെൻസ്, ഇതും ബെൻസ്. ഇതൊക്കെ ഏതാ വർഷം? 1971 വണ്ടി. അതെ ഇവിടെ അടുത്തൊരു വണ്ടി. അതെ അതുകൊണ്ട് ബെൻലി തുടങ്ങണം. ബെൻലി ഇവിടെ ബെൻലി. ഇവിടെ വേറൊരു വണ്ടി, ഇവിടെ ഒരു ബൈക്ക്. ഇന്നത്തെ പണ്ടത്തെ നമ്മളെ പെട്രോൾ അടിക്കണ ഇതിൻ്റെ മെഷീനും ഇതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈയൊരു കളക്ഷൻ എന്താ ഈ കാണുന്നൊരു കളക്ഷൻ മാത്രം. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഒന്ന് പുറത്തിറങ്ങി. ഇനി അടുത്ത ഏരിയ, അടുത്തത് ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ഫുഡ് സ്റ്റാൾസ് ചേർത്തുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. എവിടുക്ക സായോ? സ്ലൈഡോ? എവിടെ? ഇവിടെ അടുത്തൊരു ഏരിയ, ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ബോട്ടിങ് ഏരിയ. പിന്നെ ഇത് ഗെയിം ആട്ടില്. നമ്മളെ മൂന്ന് ബോൾ എടുത്തിട്ട് മറ്റേ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അവിടുന്ന് മൂന്ന് ബോൾ എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള പ്രൈസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അവർ. അങ്ങനെ ചെറിയൊരു ഗെയിം ഏരിയ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാമല്ല, ചെറിയ രീതിയിൽ സ്ലൈഡിങ്ങും കാര്യങ്ങളും ഒരു ഏരിയ. ഇത് ഒരുപാട് ഫാമിലി വന്നിരിക്കുന്നുണ്ട് ഇവിടെ, കാരണം ഫുഡ് കഴിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഏരിയയാണ്. പാർക്കിൻ്റെ വേറൊരു ഏരിയയിലേ. അതെ ക്യാമൽ റൈഡ്, ക്യാമൽ റൈസ് റൈഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ. അതായത് നമ്മളിവിടുന്ന് എല്ലാത്തിനും പേയ്മെൻ്റ് ഇട്ടിട്ടില്ലേ, നമ്മൾ എല്ലാ കാര്യത്തിനും പേയ്മെൻ്റ് ഉണ്ട്. റൈഡിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പേയ്മെൻ്റ് കൊടുത്തിട്ട് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അതായത് ഒരു ഫാമിലി ആയിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഉള്ള ഏരിയ ഈ ഏരിയയിൽ ഉണ്ട്. അതേമാതിരി കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ഹൈറ്റ് വെച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റെപ്പ് ചെയ്തിട്ട് സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ മുകൾക്ക് കയറാനുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചാൽ അതിനെ. അത്
അതേപോലെ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് അതെ വലിയ വലിയ ഒട്ടക മാത്രമല്ല അതേമാതിൻ്റെ അകത്ത് ചെറുതുണ്ട്. അതായത് ചെറിയതിൻ്റെ കുതിരപ്പുറത്ത് നമ്മൾ കയറിയിട്ട് പോകാം. ആ കുതിര ആ അത് കുതിര തന്നെയാണല്ലേ. കുതിരപ്പുറത്ത് കയറി പോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. നമ്മളിതിൻ്റെ ഇടയിൽ നോക്കുന്ന സമയത്ത് ചക്കൻ വൈക്കണു ചക്കൻ മറ്റേ ഇത് കണ്ടിട്ട് സ്ലൈഡ് കണ്ടിട്ട് അയമുക്ക് വൈക്കണു. ഇതിൻ്റെ പേരിലൊരു ഒട്ടകത്തിൻ്റെ ഒരു ഏരിയ. അതേപോലെ തന്നെ ഇവിടെ ഉറുമാമ്പഴത്തിൻ്റെ ഒരു ഏരിയ. ഉറുമാമ്പഴത്തിന് മരം ഉണ്ട്, പക്ഷെ ചെറുതാണ്, പറിക്കാൻ പറ്റിയ വലുതൊന്നുമില്ല. ഓപ്പൺ കോഫി ഏരിയ ആണിത്. അതായത് കഫ്തീര ചെറിയൊരു രീതിയിലൊരു കോഫി ഏരിയ ആണിത്. അപ്പോൾ അത് നമ്മൾ കയറാൻ നോക്കുമ്പോൾ ഏകദേശം 3:30 ശേഷം മാത്രമേ തുറക്കുള്ളൂ. അവിടെ ഇതൊക്കെ ഇവിടെ ഉറുമാമ്പഴം ചെറിയ ഇതൊക്കെ ഇവിടെ ഉറുമാമ്പഴം ആ ഇത് ഇതിൻ്റെ അടുത്തൊരു ഏരിയ ആണ്. ഈ ഏരിയ മൊത്തം കിഡ്സ് കുട്ടികൾ കളിക്കാനുള്ള ഏരിയ മാത്രമായിട്ട് സെറ്റ് ചെയ്താണ് ഈ ഒരു ഏരിയ. അത്യാവശ്യം എല്ലാ ഫാമിലിയും വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ സൈഡിൽ നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതേ ഒരുപാട് കുട്ടികൾ കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതേ ട്രെയിന്, സ്കേറ്റിംഗ്, അങ്ങനെ ഒരുപാട് അങ്ങനെ വൈഡായിട്ടുള്ളൊരു ഏരിയ ആയിട്ടില്ല ഈ ഒരു ഏരിയ. ട്രെയിൻ നീങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയയിൽ നിന്ന് കയറി അടുത്ത സെക്ഷനാണ് ഈ ഒരു ഏരിയ. ഈ ഏരിയ ഫുള്ള് മറ്റേ പക്ഷികളുടെ ഒരു ഏരിയ ആണ്. പക്ഷികൾ മീൻസ് പക്ഷികൾ, കോഴി, അങ്ങനത്തെ എല്ലാ ഏരിയ ഉണ്ട്. ഇതേപോലെ പ്രാക്കൾ, കോഴിക്കൾ, മയിൽ. മെല്ലെ മെല്ലെ ആമ എന്താ സൈസ് അറിയാം ഒരു ആമയുടെ. അങ്ങനെ ഇതിൻ്റെ അടുത്തൊരു ഏരിയ ഈ ഒരു ഏരിയ. ഇത് അകത്ത് കൂടുതലൊന്നുമില്ല, ചെറിയ രീതിയിലൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്താണ്. ജസ്റ്റ് ഇങ്ങനെ പണ്ടത്തെ പാത്രം ഗ്ലാസ്സൊക്കെ വെച്ച് പണ്ടത്തെ നമ്മൾ സ്ഥിരപ്പെട്ടി, എല്ലാ ടൈപ്പ് സ്ഥിരപ്പെട്ടി കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ രണ്ടാമത്തെ മോഡൽ നമ്മൾ കണ്ടിട്ടില്ല. മൂന്നാമത്തെ മോഡൽ ഓക്കെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല. ഇത് നമ്മൾ നോർമൽ പണ്ടത്തെ ഏകദേശം ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ലെവലുള്ളത്. ഇതൊക്കെ പഴയ മോഡലല്ലേ. അയ്യോ നല്ല വലിയാണല്ലോടാ. ഇവിടെ എന്താ ആ ബക്കറ്റാണല്ലേ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു തൊട്ടി ഒരു പണ്ടത്തെ രീതിയിൽ. അതായത് ഇവർക്ക് ആടുകളുണ്ട് ഇവിടെ, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ചെറിയൊരു നമ്മളൊരു കിണറിൻ്റെ രൂപത്തിൽ, പക്ഷേ ഇതൊന്നുമില്ല, അടിയിൽ ബക്കറ്റ് ആട്ടിലും ബക്കറ്റ് വെച്ചിങ്ങാണ് അവർ സെറ്റാക്കി വെച്ചതാണത്. നമ്മളെ മരുഭൂമിയിലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു രൂപമാണ്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഖത്തറിലെ പുതിയ വന്ന നാഷണൽ മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിൻ്റെ രൂപം ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഏരിയയിലോട്ടാണ് എത്തുന്നത്. അതായത് ഇവിടുന്ന് നേരെ നമ്മൾ ഇനി എക്സിറ്റ് പുറത്തിറങ്ങി എക്സിറ്റിലോട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ഏരിയയിൽ വരേണ്ടതാണ്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാർ എന്തായിരുന്നു മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രോബെറിയുടെ ഏരിയ ഭയങ്കര അടിപൊളി ഏരിയയാണ്. കാരണം 30 രൂപയാണ് ഒരു ബോക്സിനെങ്കിലും ആ സ്ട്രോബെറിയുടെ ഏരിയ ഭയങ്കര ഏരിയയാണ്. കാരണം നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു ടൈമാണ്. 30 രൂപയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കൈ കെട്ടില്ല, അത് വേറെ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇത് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും മാക്സിമം എത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ എത്തിപ്പെടണം. ഇത് ഇവിടെ ഏകദേശം എല്ലാവരും വന്ന് നല്ല തിരക്കായിട്ടുണ്ട് ഈ ഒരു ടൈമായപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.